കഴിക്കേ. പത്തിരിയാ? പാത്തുമ്മയ്ക്ക് പത്തിരി ഇഷ്ടമാണല്ലോ, അതുകൊണ്ടുണ്ടാക്കിയതാ. എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ഈ റോസമ്മയുടെ ഒരു കാര്യം ഇത് കൊള്ളാം, നമ്മളുണ്ടാക്കണ അതേ രുചി. ഇന്നെല്ലാവരും എല്ലാ ഭക്ഷണവും ഉണ്ടാക്കും, ഇറച്ചിയും മീനും സാമ്പാറും പായസവും എല്ലാം എല്ലാവരും കഴിക്കുകയും ചെയ്യും. പക്ഷേ ഒത്തൊരുമ മാത്രം. എന്നാര് പറഞ്ഞു ഈ റോസമ്മയും ഈ പാത്തുമ്മയും നല്ല ഒരുമയില്ലല്ലേ? നമ്മളെ പോലെ എല്ലാരും മനസ്സ് കാട്ടു. മറ്റുള്ളവരുടെ കാര്യം വിട, നമുക്ക് എന്ത് ജാതിയും മതവും, നമ്മൾ എല്ലാരും മനുഷ്യരാ. നമ്മുടെ കുട്ടികൾ ഒന്നിക്കണം. അതെ, അവരൊരുമിക്കണം, ദൈവം ഒരുമിപ്പിക്കും. നിങ്ങൾ കഴിക്കേ. എന്നാ പറയാനാ എന്റെ പാത്തുമ്മേ, എന്റെ മകൻ തോംസൺ പണ്ട് മുതലേ അമേരിക്കയിലുള്ള അവന്റെ കൂട്ടുകാരന്റെ മകന്റെ കാര്യം പറയും. നമ്മുടെ റിയ കൊച്ചിനെ, ഓ അവന്റെ പേര് കേൾക്കുമ്പോ തന്നെ റിയ കൊച്ചിന് കലിപ്പ് കയറും. ഇവക്കാണെങ്കിൽ പാത്തുമ്മയുടെ കൊച്ചു മകനെ മതി, അമേരിക്കക്കാരന് വേണ്ടാന്ന്. എന്റെ മകൻ തോംസൺ വലിയ വാശിക്കാരനാ, അവന്റെ പെമ്പ്രന്നോരാണേ അതിനേക്കാൾ വാശിക്കാരിയ. സോസിയേ, ഓ എന്റെ റിയാ കൊച്ചിന്റെ കല്യാണം എനിക്കൊരു സ്വപ്നമാണ്. ചന്തം ചാർത്തും മൈലാഞ്ചിയും ഒക്കെ. നിങ്ങൾക്കുണ്ടോ ഞമ്മളെപ്പോലെ മൈലാഞ്ചി കല്യാണം? ഓ പിന്നെ ഇല്ലേ, ഞങ്ങൾ ജ്ഞാനായക്കാരാ. നിങ്ങളെപ്പോലെ തന്നെ വലിയ ആഘോഷം ഞങ്ങൾക്കും. എന്റെ റിയാ കൊച്ച് ചട്ടയും മുണ്ടൊക്കെ ഉടുത്ത് കൗണിയും പൊതച്ച് മൈലാഞ്ചിക്കിരിക്കുന്നത് എന്റെ സ്വപ്ന. പക്ഷേ ഒന്നുണ്ട്, ചെറുക്കൻ നമ്മുടെ മുന്നമ്മ തന്നെ ആയിരിക്കണം. അവൻ മനസ്സിന് നന്മയുള്ളവനാ, അവന് നല്ലതേ വരൂ. അവരുടെ സ്നേഹം സത്യമാണെങ്കിൽ അവരെ പടച്ചോൻ കാക്കും. മട രണ്ടാളുടെയും പ്രാർത്ഥന അവരുടെ കൂടെ ഉണ്ടല്ലോ. നിങ്ങൾ കണ്ടോളി, നിങ്ങൾ എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണേ? നിങ്ങൾക്ക് കോട്ടയത്തേക്ക് പോയിക്കൂടെ, ആ കൊച്ചിന് കുറച്ച് സമാധാനം കിട്ടും. അത് പോയിട്ടൊരറിവുമില്ലല്ലോ. ശരിയാ, ഞാനും അത് ആലോചിക്കുക. പാത്തുമ്മേ നേരെ ഒരുപാടായി, ഇനി കിടന്നോ, വെള്ളം ഇവിടെ ഉണ്ട് കേട്ടോ. എന്താ സെറ്റാ, രാവിലെ ഒരു 500 തന്നതല്ലേ? നമ്മ ബിസിനസ് അല്ല. അതെ കളിക്കല്ലേ, പറഞ്ഞങ്ങടെ അനുസരിച്ച മതി. ഒരു 500 എടുത്തേ. എന്താട്ടാ ഗുണ്ടാപ്പിരി വേണോ? അഞ്ഞു നാട്ടുകാരോട്ട് എന്തോ ആകാന്ന. എടോ താൻ അവിടെ നിന്ന് എന്തെങ്കിലും നക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ കൈ കഴുകിയാ മതി, ഇവിടെ ഒന്ന് കഴുകണ്ട. താനെന്തറിഞ്ഞിട്ടേ വർത്താനം പറയണത്? ഈ ആള് ഇവിടുത്തെ സ്റ്റാഫാണ്. ആണോടാ ബംഗാളി? ഇതാണ് ഇന്ന മുതലാളി. അതെ കാണാൻ ഒരു ലുക്കില്ലെന്നുള്ളൂ, ഓടുക്കത്തെ മുതലാളിയാ ഞാൻ. ബൈ ദ ബൈ, പറഞ്ഞൊക്കെ സമയമില്ല, ബിസിയാണ്. 500 എടുത്തേ. ഇങ്ങ എടുക്കടാ, എടുത്തു കൊടുക്കടാ. അവന്റെ കിഡ്നി ചോദിച്ച പോലെയാണല്ലോ മുഖം ഇരിക്കണത്. ബംഗാളികള് പറ്റിക്കുന്ന ഏരപ്പാളികള് എന്ത് സാധനം ചേട്ടാ, തൊലഞ്ചു പോകും.
സെച്ചുമാരെ സെട്ടന്മാരെ പെട പെടക്കണമീ പെട പെടക്കണമീ നീതാറാവോ ഇതാറാവോ ഇപ്പത്തീരും. രാത്രി പിടിച്ചതാ സേച്ചി സീണം കൊണ്ട് ഉറങ്ങിപ്പോയതാ. ആ സേച്ചി സെച്ചിന് അന്തർപ്പായസായിട്ട് അന്വേഷിച്ച്. ഞാൻ പറഞ്ഞില്ലേടി അയാൾ എന്റെ പുറകെ നടക്കണേന്ന്, ഭാര്യ ഇട്ട് അഭിനയിക്ക് ഭാര്യ ഇട്ട് അഭിനയിക്കുന്നു പറഞ്ഞത്. ഈ സൗന്ദര്യം കൂടിയാണല്ലോ കാര്യം. ഞാനിപ്പോ വരാ, ചെറിയൊരു പരിപാടി ഉണ്ട്. ദേവ എന്നടി അയാള് മാനം നോക്കിക്കോ. നീ എന്തിനാ മേലട്ട് നോക്കണ? നീ അല്ലേ പറഞ്ഞ മാനം നോക്കാൻ? നിന്റെ മാനം നോക്കാനാ പറഞ്ഞ പാടി. ഹലോ, മീൻ വാങ്ങാൻ വന്നായിരിക്കും അല്ലേ? അല്ല, കോതം പൊടിപ്പിക്കാൻ വന്ന. ചേച്ചി കളിയാക്കിയെന്നോന്ന്? ഇതിപ്പോ പൊടിപ്പിച്ചു കിട്ടൂലേ? ഇവർക്ക് വേണ്ട മീൻ എന്താ കൊടുത്തു, അതിന്റെ പൈസ ഞാൻ തന്നേക്കാം. ചേട്ടാ അത് പറ്റില്ല, ആദ്യം കാശ് എടുക്ക്. ചേട്ടന്റെ ഭാര്യയായിട്ട് അഭിനയിച്ച ആരും വിശ്വസിക്കൂല. എന്റെ പൊന്നു പെങ്ങളെ ഞാൻ കാല് പിടിക്കാം, ഒന്നു വാ. ചേട്ടാ ഞങ്ങളെ പോലത്തെ സൗന്ദര്യമുള്ളവരെ നോക്കാതെ ചേട്ടൻ സൗന്ദര്യം ഇല്ലാത്തവരെ പോയി നോക്ക്. അതെ, സൗന്ദര്യം ഞങ്ങൾക്കൊരു ശാപമാണ്. പാടി, നമുക്ക് പോകാം. അതായത് എന്റെ പൊന്ന് സേട്ട മലയാളത്തെ ഇങ്ങനെ കൊള്ളല്ലേ. ചക്ഷു ശ്രവണ ഗളസ്തമാം ദർദുരം. ഞങ്ങൾ കുറച്ച് ഡീസെന്ററുള്ള പെണ്ണുങ്ങളാണേ, ഞങ്ങൾ വിട്ടേക്ക്. പാടി വാ, ഇനി നിന്നാ രക്ത ഊറ്റി കുടിക്കുന്ന അവളെ പ്രക്കാച്ചി. പിശാചിക്കളെ, നീയൊക്കെ ഇങ്ങനെ പറഞ്ഞ ബാക്കിയുള്ള പെണ്ണുങ്ങൾ എന്ത് പറയും? രണ്ട് അപ്സരസ് പോണു. ഈ വയറ് പൊട്ടിയ ആൾക്ക് അതിലും ഭംഗിയുണ്ട്. ചാവങ്ങള് എന്റെ ബിസിനസ് കൊളാക്കല്ലേ. ഏടാ ഇതുപോലത്തെ കൂതറുള്ള കച്ചവടം കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പറഞ്ഞേട്ടാ, ഒരു 500 എടുത്തെ, നേരത്തെ തന്നായിരുന്നല്ലേ. ഓക്കെ, വൈകിട്ട് വരാ, 500 എടുത്ത് വെച്ചേക്ക്. മലയാളികളെ പറയിപ്പിക്കാൻ എന്ത് മനസ്സിനാ, എന്ത കാശ് ഹോഗയാ. അടിപൊളി, നന്നായിട്ട് കച്ചവടം ചെയ്യ്. 500 വൈകിട്ട്. മലയാളികളുടെ ഒരു കാര്യം പൈസയും കൊണ്ടുപോയി, പണവും പോയി, കസും പോയി, കൂതാകാവ. പെടക്കണമീൻ പെടക്കണമീൻ, സെറ്റന്മാരെ സെച്ചുമാരെ പെടക്കണമീൻ പെട പെടക്കണമീൻ. സൂസി, എന്തോ കുടിച്ചോ? അമ്മച്ചി വരുന്നുണ്ടല്ലോ. എന്നെടാ മോനെ നോക്കുന്നേ? നോക്കണ്ട, നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഇത്രയും വലിയ വീട് കിടക്കുമ്പം ഞാൻ എന്നാത്തിനവിടെ തനിയെ കഴിയുന്നേ? ഞാൻ ഇങ്ങ് പോന്നു. സുഖമല്ലേടി മോളെ, ഇതൊന്ന് പിടിച്ചേ. അതൊന്നേ എന്തോ. സുസി, അമ്മച്ചിയുടെ മേലെപ്പോഴൊരു കണ്ണു വേണം. ഞാനത് പറയാൻ വരുമായിരുന്നു.